ചില പ്രത്യേക ആചാരങ്ങൾ കാണുമ്പോൾ നമുക്ക് ചിരി വരും, ചിലപ്പോൾ നാം കളിയാക്കും, ചിലപ്പോൾ നമുക്ക് ദേഷ്യം വരും അല്ലേ. ചിലപ്പോൾ ഓരോ ദുരാചാരങ്ങളായിട്ടോ അല്ലെങ്കിൽ അന്ധവിശ്വാസങ്ങളായിട്ടോ നാം ചിന്തിക്കാറുണ്ട്. പക്ഷേ ഈ അടുത്ത കാലത്തൊക്കെയും ഞാൻ കാണുന്ന ചില കാഴ്ചകൾ അന്ധവിശ്വാസം എന്നുള്ള ആശയത്തോടെയാണ് ആളുകൾ ചെയ്യുന്നതെങ്കിലും എന്തൊക്കെയോ നന്മകൾ അതിനകത്ത് ഉണ്ട് എന്ന് മനസ്സിലാക്കുവാൻ ഇടയാകുകയാണ്. ഞാൻ പാർക്കിൽ നടക്കാൻ പോകുമ്പോൾ സ്ഥിരം കാണുന്ന കാഴ്ചയാണ് ഒരു വ്യക്തി വന്ന് മൂന്നോ നാലോ ചപ്പാത്തി ഒരു കല്ലിൻ്റെ മുകളിൽ വെച്ചിട്ട് പോവുകയാണ്, നിവേദിച്ചിട്ട് പോവുക, ഏതോ ദൈവത്തിനെ നിവേദിച്ചിട്ട് പ്രാർത്ഥിച്ചിട്ട് പോവുകയാണ്. പല ദിവസം ഞാൻ ഈ കാഴ്ച കണ്ടു. എന്നാൽ പിന്നീട് ഞാൻ കണ്ടത് വേറെ സമയത്ത് ഒരു സ്ത്രീ ആ വഴിയിലൂടെ കടന്നു പോകുന്നു, ഒരു ചാക്കോ സഞ്ചിയോ ആയിട്ട്. അവർ അവിടെയെല്ലാം പരതുന്നു, എന്നിട്ട് ഈ ചപ്പാത്തി എടുത്തുകൊണ്ട് അല്ലെങ്കിൽ ഈ ബ്രെഡ് എടുത്തുകൊണ്ട് തൻ്റെ സഞ്ചിയിലാക്കി നടന്നു പോവുകയാണ്. അപ്പോൾ ഒരുപക്ഷെ അന്ധവിശ്വാസമായിട്ടോ അർച്ചനയായിട്ടോ പൂജയായിട്ടോ ഈ വ്യക്തി ചെയ്തൊരു നന്മ പ്രവൃത്തിയായിരിക്കാം ഒരു മനുഷ്യന് ഭക്ഷണമായി മാറുന്നത്. വേറൊരു വ്യക്തി അദ്ദേഹം ചെയ്യുന്നത് അവിടെ വന്ന് ഏതൊക്കെയോ സ്ഥലങ്ങളിൽ എന്തൊക്കെയോ പൊടിയിട്ടിട്ട് പോവുകയാണ്. എനിക്കെന്താണെന്ന് മനസ്സിലായില്ല. ഞാൻ കുറേ ദിവസം വീക്ഷിച്ചു, പിന്നെ ചെന്ന് നോക്കിയപ്പോൾ മനസ്സിലായത് ഏതോ ധാന്യത്തിൻ്റെ പൊടിയാണ് അദ്ദേഹം വിതറിയിട്ട് പോകുന്നത്. ഞാൻ വിചാരിച്ചു ഏതോ മാലിന്യത്തിൻ്റെ മുകളിൽ ഈ കുമ്മായമൊക്കെ വിതറില്ല, അതുപോലെ എന്തോ ആണെന്നാണ് വിചാരിച്ചത്. പക്ഷെ ഒരിക്കലും അദ്ദേഹത്തിൻ്റെ ഭാര്യ വിളിച്ചു പറയുകയാണ്, അവിടെ നോക്കൂ അവിടെ നോക്കൂ, അവിടെയുണ്ട് ഉറുമ്പ് എന്ന്. ഉറുമ്പിന് തീറ്റ കൊടുക്കുവാനായിട്ടാണ് ആ മനുഷ്യൻ ആ ധാന്യപ്പൊടി അവിടെ ഇടുന്നതെന്ന് എനിക്ക് പിന്നീട് മനസ്സിലായി. വേറൊരു വ്യക്തി ഞാൻ നോക്കുമ്പോൾ ഒരു മൂന്നാല് വാഴ ഗ്രൗണ്ടിൻ്റെ അവിടെ ഇവിടെയുമായിട്ടുണ്ട്. അദ്ദേഹം എല്ലാ ദിവസവും ആ വാഴയുടെ മുമ്പിൽ പോയി നിന്ന് 15 മിനിറ്റ് ധ്യാനത്തോടെ പ്രാർത്ഥിച്ച് ധ്യാനരതനായിരിക്കുകയും പിന്നീട് അതിലേക്ക് വെള്ളം ഒഴിക്കുകയും ചെയ്യുകയാണ്. ഇപ്പം ഞാനൊക്കെ താമസിക്കുന്ന ഫ്ലാറ്റുകളിലാണ്. ഈ ഫ്ളാറ്റിൻ്റെ താഴെയാണ് വാഴ നിൽക്കുന്നത്. ചില ആളുകളെല്ലാം മേളിൽ നിന്ന് വാഴയിലേക്ക് വെള്ളം തുടരത്തോട് ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തിനാണ് വാഴയോട് പ്രാർത്ഥിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. വാഴ ദൈവമായിരിക്കുമോ? വാഴ എന്തെങ്കിലും ഗുണം ചെയ്യുമോ? ഇനി പ്രത്യേക എന്തെങ്കിലും ഗുണമുള്ള വാഴയാണോ അത്? ഇതൊന്നും എനിക്കറിയില്ല. പക്ഷെ അദ്ദേഹം വാഴയ്ക്ക് വെള്ളമൊഴിക്കുന്നു, ഒരു പച്ചപ്പാവൻ. പിന്നെ സ്ഥിരം കാണുന്ന മറ്റൊരു കാഴ്ചയാണ് നാം സൂക്ഷിച്ചില്ലെങ്കിൽ നമ്മുടെ തലയിലേക്ക് വെള്ളമൊഴിക്കുന്ന രീതിയാണ്. സൂര്യ നമസ്കാരം ചെയ്ത ശേഷം വെള്ളം താഴേക്ക് കമത്തുക. ഒന്നാമത് കാര്യം സൂര്യ നമസ്കാരം. സൂര്യപ്രകാശം ദേഹത്തടിക്കുന്നു, ഈ വെള്ളം താഴേക്ക് വീഴുന്നു. ഒപ്പം തന്നെ ഈ പാർക്കിൻ്റെ പല സ്ഥലങ്ങളിലൊരു പാത്രത്തിൽ വെള്ളം കൊണ്ടുപോയി വയ്ക്കുകയാണ്. പക്ഷേ പക്ഷികൾ വന്ന് ഈ വെള്ളം കുടിക്കുന്നു, ദാഹമകറ്റുന്നു. സൂര്യപ്രകാശമേറ്റ് സൂര്യ നമസ്കാരം ചെയ്യുമ്പോൾ വിറ്റാമിൻ ഡി ഹോർമോൺസ് ഉണ്ടാകുന്നു. ഇനി ചില ആളുകളാണ് വഴിയിലൂടെ പോകുന്ന പശുക്കൾക്കും പട്ടികൾക്കും ബിസ്ക്കറ്റും പച്ചക്കറിയും കൊടുക്കുക. ഇങ്ങനെ ചില ആചാരങ്ങൾ ഒരുപക്ഷെ പാരമ്പര്യമായി നാം കൊണ്ടു നടക്കുന്ന കാര്യങ്ങളാണ്. പക്ഷെ നാം അറിയാതെ അത് പലരെയും സഹായിക്കുന്നുണ്ട് എന്ന്, പലരെയും ചിലപ്പോൾ പക്ഷിയെയോ മൃഗത്തെയോ അവശനായ ഒരു വ്യക്തിയെയോ ആഹാരം തീരെടുക്കുന്ന ഒരു സാധുവിനെയോ സഹായിക്കുന്നു എന്നുള്ള ചിന്തയാണ് എന്നിലേക്ക് കടന്നു വന്നത്. അതുകൊണ്ട് എല്ലാ ആചാരങ്ങളും ഔട്ട്റേറ്റായി കണ്ണടച്ച് നിഷേധിക്കാതെ അതിൻ്റെ പിന്നിൽ എന്തെങ്കിലും കഴമ്പുണ്ടോ എന്നുള്ള ചിന്ത കൂടി നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുമ്പോൾ ഒരുപക്ഷെ കൂടുതൽ മൂല്യം തരുമെന്നുള്ള ചിന്തയാണ് എനിക്കുണ്ടായത്. ഒപ്പം തന്നെ പ്രകൃതിയെയും മനുഷ്യനെയും ഒരേപോലെ കാണാൻ, പച്ചപ്പും പക്ഷി മൃഗ തരുലതാദികളും സാധുക്കളായ മനുഷ്യരും എല്ലാം എൻ്റെ ഭാഗമാണ്, അവരെയും സഹായിക്കുവാൻ, അവരും ഈ ഭൂമിയുടെ അവകാശികളാണ്, അവരെ സഹായിക്കുവാൻ ഞാൻ സന്നദ്ധനാകേണ്ടതാണ്, എൻ്റെ ഉത്തരവാദിത്തമാണ് എന്നുള്ള ഒരു ചിന്ത കൂടി അതിലൂടെ മനസ്സിലാക്കുവാൻ എനിക്ക് സാധിച്ചു. തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിലും ഇത്തരം അനുഭവങ്ങളും ചിന്തകളും ഉണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ധാരാളമായി പാരമ്പര്യമായിട്ടുള്ള പല ആചാരങ്ങളും അതിനകത്ത് എന്തൊക്കെയോ മൂല്യങ്ങൾ ഉണ്ട് എന്ന് നാം അറിഞ്ഞിരിക്കുക. ഒപ്പം തന്നെ ചില കാര്യങ്ങൾ കാലഹരണപ്പെട്ടതായിരിക്കാം, അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുവാനും ശ്രമിക്കുന്നത് തീർച്ചയായും ആരോഗ്യകരമായ സമൂഹത്തിന് നന്മ കൊണ്ടുവരുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. താങ്ക് യു.